ധനകാര്യ സ്ഥാപനമാണ് സാധാരണക്കാരായ ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ പരാതിയുമായി കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം. കാസർഗോഡ് ബദിയടുക്കയിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ്. കേരളത്തിൽ ഉടനീളം ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന റോയൽ ട്രാവൻകൂർ FPC എന്ന ധനകാര്യ സ്ഥാപനമാണ് സാധാരണക്കാരായ ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ പരാതിയുമായി കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി തുടങ്ങിയിട്ടുള്ള റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതും അത് ബാങ്കായി പ്രവർത്തിക്കുന്നതായി കാണുന്നു. കൂടാതെ കുറെ മഹിളാ ഏജന്റുമാരെ നിയമിക്കും. ബദിയടുക്ക ടൗണിലെ മുഴുവൻ വ്യാപാരികളെയും അങ്ങനെ വീട് വീടാന്തരങ്ങളിൽ പോയി ഡെയിലി ഡെപ്പോസിറ്റ് കളക്ഷൻ ചെയ്യുകയും ഇപ്പോൾ കഴിഞ്ഞ ഒരു 15 ദിവസമായി ഈ സ്ഥാപനം കൂട്ടിക്കിടക്കുകയാണ്. ഏകദേശം 2 കോടിയോളം രൂപ ഈ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റായി വെച്ചവരും ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് വെച്ചവരും ഡെയിലി കളക്ഷനായിട്ട് വെച്ചവരും ഉണ്ട്. കൂടാതെ എല്ലാ ആൾക്കാരും ദിവസവും വന്നിട്ട് ഈ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനം നോക്കി പോകുകയാണ്. ജനങ്ങൾ നമ്മളെ ഡെപ്പോസിറ്റ് ഒരു സംരക്ഷണം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇവർ ഡെപ്പോസിറ്റ് വെച്ചത്. എങ്കിൽ ഇവര് ഈ ആൾക്കാരെ എല്ലാം തോപ്പിച്ച് മുങ്ങിയതായി നമ്മൾക്ക് സംശയിക്കേണ്ടതുണ്ട്. ജനങ്ങൾ വളരെ വിഷമത്തിലാണ്. വീട് തെരച്ച് കൂട്ടി സമ്പാദിച്ച പൈസയാണെങ്കിലും ഡെയിലി പോയി കളക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഇവിടെ പൂട്ടി കിടക്കുന്നതിന് ശേഷവും ഇതിന്റെ ഏജന്റുമാർ അനവധി സ്ഥലങ്ങളിൽ പോയിട്ട് കളക്ഷൻ ആക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരും ബന്ധപ്പെട്ടവരും ഉടൻ തന്നെ ഡെപ്പോസിറ്റുമാർക്കെല്ലാം ഈ പണം ഡെപ്പോസിറ്റ് ആക്കിയ പണം തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ആക്കണം. ഇല്ലെങ്കിൽ ഈ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇതിന് പ്രക്ഷോഭം തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കട്ടെ. ഇത് ബദിയടുക്കയിലെ അപ്പർ ബസാറിൽ ഏകദേശം 1 വർഷം മുമ്പ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇത് ഒരു റോയൽ ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു ബാങ്ക്, അതായത് ഒരു സൊസൈറ്റി. ഇത് ഒരുപാട് വീടുകളിലും അതേപോലെ ബദിയടുക്ക ടൗണിലെ മൊത്തം ഷോപ്പിലും കുറെ സ്റ്റാഫിനെയും ഇറക്കി നല്ലൊരു ഫണ്ടാണ് കളക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താക്കിയെന്ന് വെച്ചാൽ ഏകദേശം 1 മാസത്തിനടുത്തായി ഇത് പൂട്ടിക്കിടക്കുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ നിരവധി പേര് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം രൂപ വരെ ഡിപ്പോസിറ്റ് ഇട്ടവരുണ്ട്. അത് മാത്രമല്ല, കുറെ വീടുകളിൽ കയറി സ്ത്രീകളാണ് ഇവരെ സ്റ്റാഫ്. സ്ത്രീകളുള്ള വീടുകളിൽ പോയി ഒരുപാട് സ്ത്രീകളെ പിടിച്ച് ഇത് ഇങ്ങനെ നിങ്ങൾ ഇത് അവര് അക്കൗണ്ട് ചെയ്യണം, എന്നിട്ട് ഡിപ്പോസിറ്റ് ഇടണം എന്ന് പറഞ്ഞ് വീട് കെട്ടുന്നവരെ സ്ത്രീകളോട് അതും 50-100 രൂപ അടച്ചിട്ട് 46,000-50,000 അടച്ച പല സ്ത്രീകളുണ്ട്. എന്നെ പലയാളും ഫോണിൽ വിളിച്ച് ചോദിച്ചിരുന്നു ഇങ്ങനെ അവിടെ ഒരു ബാങ്കിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അത് മുങ്ങിയെന്ന് പറഞ്ഞ് കേട്ട് അത് സംഭവം സത്യമാണോ എന്നല്ല പറഞ്ഞു. ഇവർക്ക് ഏകദേശം കേരളത്തിൽ 85 ശാഖകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. പെർലയിലുണ്ട് ഇവരെ ശാഖ പ്രവർത്തിക്കുന്നത്. ബദിയടുക്കയിൽ ഏകദേശം 1 മാസത്തോളമായി പൂട്ടിക്കിടക്കുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ മാനേജർ ഇതുമായി ബന്ധപ്പെട്ട് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ SI പറഞ്ഞത്, സബ് ഇൻസ്പെക്ടർ ബദിയടുക്ക പറഞ്ഞത് ഇന്ന് 2:30 മണിക്ക് അദ്ദേഹം വരുമെന്നാണ് ഈ പരാതിക്കാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പണം കിട്ടാത്തത് കൊണ്ട് വളരെ വിഷമത്തിലാണ്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ഏകദേശം 5 ലക്ഷം രൂപയോളം ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ഈ ബാങ്കിൽ. സാധാരണക്കാരായ ദിവസക്കൂലിക്കാരുടെ 150 രൂപയാണ് ഇവർ നിക്ഷേപമായി സ്വീകരിച്ചത്. പ്രദേശത്തുള്ള സ്ത്രീകളടക്കം ഏജന്റുമാരാക്കിയതിനാൽ വിശ്വാസ്യത അല്പം വർദ്ധിച്ചു. ഒരു കൂട്ടനായ സമയത്തും കിട്ടുന്ന ഉടനെ നമ്മൾ കളക്ഷനായിട്ട് ഒരു പൈസ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പൈസ കിട്ടാ.
നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ നിയമസംവിധാനങ്ങൾ ഇത്രം തട്ടിപ്പുകാർക്ക് തണലൊരുക്കാനുള്ള വ്യഗ്രതയിലാണ് ആരോട് പരാതി പറയാൻ ആര് പരിഹരിക്കാൻ